നമ്മൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം വീട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ ഒരു ദിവസം എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയുള്ള ഒരു ദിവസം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ റെഡി, ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, എല്ലാ കൊല്ലത്തെ പോലെയും പെരുന്നാളൊരാഘോഷം അല്ലെങ്കിലും വീട്ടിലുള്ള കുട്ടികളുമായിട്ടുള്ള കളികളും നീന്തലും കുളികളെല്ലാം കഴിഞ്ഞ് അന്നത്തെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ ഒപ്പിച്ച് വീട്ടിലെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളെ കൂടെയുള്ള സാധാ എല്ലാ ദിവസവും നടക്കുന്ന വെക്കേഷനിൽ നടക്കുന്നൊക്കെ നീരാട്ടമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടുകൂടെ എന്ത് ചെയ്യുന്നു, ഡിന്നറിൽ കഴിക്കാൻ, സോറി, ലഞ്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇതെൻ്റെ വീട്ടിൽ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഞങ്ങളൊരു പെരുന്നാൾ ദിവസത്തിലൊരു സ്പെഷ്യൽ കാണിക്കുകയാണ്. ഞങ്ങളൊരു ഒരു ദിവസത്തെ പെരുന്നാൾ, കൊറോണ കാലഘട്ടത്തിലെ പെരുന്നാൾ, ഉള്ള പരിമിതികൾ വെച്ചുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യും. ലഞ്ചാണ്, ഒരു സ്പെഷ്യൽ മന്തിയാണ്, ഒരു ഫുള്ള് മട്ടൻ ചെയ്തിട്ടുള്ളൊരു മന്തിയാണ്. കാക്ക ഇതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. ഹോട്ടലിൽ കൊടുത്താണെങ്കിലും കാക്കക്ക് ഇതിലൊക്കെ ഒരു വെറൈറ്റി താല്പര്യമുള്ള ഒരാളാണ്. വേറെ ഒന്നും ഇല്ലെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ മൂപ്പര് എന്ത് ചെയ്യുന്നു, അത് വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. മൂപ്പര് പൊട്ടിക്കുന്ന സമയം തന്നെ കുട്ടികളൊക്കെ വളഞ്ഞിരിക്കുകയാണ്. രാവിലെ അതേപോലെ വെച്ചിട്ട് പാർസൽ കൊടുക്കണം. കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷമമില്ലാത്തൊരു വിഭാഗമാണല്ലോ. എല്ലാവരും അതിൻ്റെ ഓരോ സൈഡിൽ നിന്ന് മാന്തി പൊട്ടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മക്കൾ, അതേപോലെ ജ്യേഷ്ഠൻ്റെ മക്കൾ, മൂത്ത ജ്യേഷ്ഠൻ്റെ മക്കൾ, പെങ്ങളെ മക്കൾ, ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ എല്ലാവരും വീട്ടിൽ ഒരുമിച്ചിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ഉള്ള പരിമിതികൾ വെച്ചിട്ടുള്ള പെരുന്നാൾ. മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരും കളിക്കുക, ഇതൊക്കെ നമ്മൾ ഉമ്മക്കുള്ള കാലത്ത് തന്നെ നടത്തുന്നു. ഉമ്മക്ക് കാണാനും സന്തോഷം, പെങ്ങളെ മോനാണത്, എല്ലാവരും ഉണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ മക്കളുണ്ട്. ഡൈനിങ്ങിൽ തന്നെ അറേഞ്ച് ചെയ്യാം. ഒരുവിധമായി അജീവിച്ച് ആടിനെ ഒരുവിധാക്കിയിട്ടുണ്ട്. ഓരോരുത്തർ കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരുവിധമായിട്ടുണ്ട്. കക്കനെ ഫുഡിൽ സഹായിക്കുന്നത് മകൻ തന്നെയാണ്. മിസ്സപ്പ് ഫുഡിങ് ഇയാൾക്കൊരു ഭ്രാന്താണ്. ഫുഡിൻ്റെ ഏത് കാര്യമായി കഴിഞ്ഞാൽ ഇയാളെ കേട്ടോ നമ്മുടെ വീട്ടിൽ ഇല്ലെന്നില്ല. ഈ കൊറോണ സമയത്തും നമുക്ക് വലിയൊരു പ്രയാസങ്ങളില്ലാതെ കഴിഞ്ഞു പോകാനും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല ആളുകൾക്കും പെരുന്നാളിൽ സഹായം എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അല്ലെന്നില്ല, നമ്മക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം കുടുംബത്തോടുകൂടെ ഉള്ള ഫെസിലിറ്റി വെച്ചിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പെരുന്നാൾ ദിവസം ഞങ്ങളുടെ വീട്ടിൽ എന്ന ഈ ക്യാപ്ഷനിൽ ഈ വിടുന്ന വീഡിയോ. പെരുന്നാൾ എന്നൊരു ദിവസം പറ്റാവുന്ന മാക്സിമം കുടുംബത്തിൻ്റെ കൂടെ വീട്ടിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കുടുംബത്തിൻ്റെ കൂടെ സന്തോഷത്തോടെ കഴിയുക. ഈ ഭക്ഷണത്തിന് ശേഷം വീട്ടിൽ കുടുംബക്കാർ തമ്മിൽ വിശേഷം പറിച്ചിലും, അത് കഴിഞ്ഞിട്ടൊരു ഖവാലി മാഫി. പുറത്തുനിന്നൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ മജ്ലിസ് വെച്ചിട്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളും Thank you.
Hey!
കവാലികൾക്ക് ശേഷം വിശാലമായിട്ട് ഒന്ന് ഒരു അന്ത്യുറക്കം, എല്ലാ ക്ഷീണങ്ങളും മാറി ഒരു അന്ത്യുറക്കം, അങ്ങനെ ഒരു ദിവസത്തെ പെരുന്നാൾ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള എല്ലാ വർഷങ്ങളും പെരുന്നാൾ ആഘോഷിക്കാൻ റബ്ബ് തോഫീഖ് നൽകട്ടെ. പ്രാർത്ഥനയോടെ ആമീൻ. ഇത് മാക്സിമം ഒരു ഹോം ടൂർ പോലെ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, വീട് മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ്, അല്ലാതെ വലിയ രീതിയിൽ ഹോം ടൂർ ചെയ്യാനെന്ന് ഞാൻ ചെയ്ത് പരിചയമില്ല. മാക്സിമം എൻ്റെ വീട് റൂമും ഓഫീസ് റൂമും ഡൈനിങ് ഹാളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സ്വിമ്മിംഗ് പൂളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹോം ടൂർ.